ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സ്കാൻ ചെയ്യണം കേട്ടോ. ഒരു ATM കാർഡ് പോലാണ് നമ്മുടെ ആ ഒരു ടിക്കറ്റ് ഇരിക്കുന്നത്. നമ്മളത് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബോട്ടിലേക്ക് കയറാനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓട്ടടാ ഓട്ടമാണ് കേട്ടോ. അതായത് ആ ഒരു വിൻഡോ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതിയെ ചെന്ന് സീറ്റ് പിടിച്ചു കേട്ടോ. നമ്മൾ ആ ഒരു കയറി വരുന്ന സൈറ്റിലായിട്ടാണ് നമ്മൾ സീറ്റ് പിടിച്ചേക്കുന്നത്. ഭാഗ്യത്തിൽ നമുക്കും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര പോയിരുന്നത്. കാക്കനാട് മുതൽ വൈറ്റില വരെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 30 രൂപയാണ് പെർ പേഴ്സൺ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ വൈറ്റിലയിൽ ഇറങ്ങുമ്പോൾ അത് നമ്മൾ തിരിച്ചവിടെ ഒരു ബോക്സിൽ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ യാത്ര മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ആ ഒരു കാക്കനാട് നിന്ന് വൈറ്റില വരെയുള്ളൊരു യാത്രയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ട്രാഫിക് ഈ ഒരു വൈകിട്ടൊക്കെ സമയത്താണെങ്കിൽ കാക്കനാടും വൈറ്റിലയൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് പെട്ടെന്ന് വൈറ്റിലയിൽ എത്താൻ പറ്റുന്നൊരു മാർഗം കൂടിയാണിത്. ഒരുപാട് പേര് ഇതിനെ ആശ്രയിച്ച് എന്താ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറയാനായിട്ട് കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു മെട്രോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. മാത്രമല്ല നമ്മളെ പോലെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും വാട്ടർ മെട്രോയെക്കുറിച്ച് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് വന്ന കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ടൂറിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വാട്ടർ മെട്രോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ബോട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ. നമുക്ക് ആ ഒരു 15 മിനിറ്റ്, സത്യം പറഞ്ഞാൽ ആ ഒരു 15 മിനിറ്റ് നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് എന്താ യാത്ര ചെയ്യാൻ പറ്റും. അപ്പം യാത്ര ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പം ഏകദേശം നമ്മുടെ ബോട്ട് നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബോട്ടിലെന്ന് പറയുന്നത് ക്യാബിൻ ക്രൂസും അതുപോലെ തന്നെ ഒരു യാത്രക്കാരും ഉൾപ്പെടെ ഏകദേശം ഒരു 100 ആൾക്കാരെ മാത്രമാണ് ആ ഒരു ബോട്ടിൽ ഉൾക്കൊള്ളിക്കുന്നത്. പരമാവധി 100 പേര്, അതിൽ കൂടുതൽ ആൾക്കാരെ അവർ കയറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? നമ്മൾ സാധാരണ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ, കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഫുള്ള് നല്ല തിരക്കായിട്ടുള്ള ബിസി ആയിട്ടുള്ള സിറ്റി മാത്രമാണല്ലേ കാണുന്നത്. അപ്പോൾ ഈ കൊച്ചി എന്താണെന്നറിയണമെങ്കിൽ അല്ലെങ്കിൽ എറണാകുളം എന്താണെന്നറിയണമെങ്കിൽ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. ശരിക്കും പാടങ്ങളും അതുപോലെ തന്നെ പാടം മീൻസ് എന്താണ്, ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് കേട്ടോ നമ്മളിതിനകത്ത് കാണുന്നത്. ഗ്രാമീണത നിറഞ്ഞ ഒരുപാട് പ്രദേശങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ ചീനവല ഇടുന്ന ഒരുപാട് ചീനവലകൾ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല ചെറിയ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഇന്ന് പുല്ല് ചെത്തുന്നതും ഒരു ഗ്രാമീണ അന്തരീക്ഷം കൊച്ചിക്കുണ്ടെന്ന് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ആ ഒരു കായലിലൂടെ ആ ഒരു ചീനവലയും അതുപോലെ തന്നെ ആ ഒരു പക്ഷികളെയും ഒക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട് വളരെ രസമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു കൊച്ചിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് അറിയത്തില്ലെന്ന്. കാരണം നമ്മളിപ്പോൾ ഇവിടെ കൊല്ലമല്ലേ, നമ്മൾ എപ്പോഴും കൊച്ചി പോകാറില്ലല്ലോ, വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ. അപ്പോൾ പോകുമ്പോഴെല്ലാം ബിസി ആയിട്ടുള്ള ആ ഒരു ലൈഫാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് പൊളിയാണ് കേട്ടോ. ഒരു 30 രൂപ മാത്രമേ ഉള്ളൂ വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടൊക്കെ അല്ലെങ്കിൽ കാക്കനാട്ടിൽ നിന്ന് വൈറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ചപ്പാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ നമ്മളിവിടെ വൈറ്റിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാണ്. കണ്ടില്ലേ ഒരുപാട് പേര് ആ ഒരു മെട്രോ അതൊരു എന്താണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കൂടുതലും ടൂറിസ്റ്റുകളെക്കാരും കൂടുതലും അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്, എന്താണ് ജോലിക്കൊക്കെ പോകുന്നവർ തന്നെയാണ് ഈ ഒരു മെട്രോയെ ആശ്രയിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല പോലെ നമുക്ക് ഇരുന്ന് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുവാണ്. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ആ ടിക്കറ്റ് വീണ്ടും സ്കാൻ ചെയ്യണം കേട്ടോ. സ്കാൻ ചെയ്തതിന് ശേഷം ദാ ഇവിടെയാണെങ്കിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലേക്ക് നമ്മൾ ആ ടിക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെന്ന് വീണ്ടും നമ്മൾ തിരിച്ച് വീണ്ടും കാക്കനാട്ടേക്കല്ലേ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
നമുക്ക് രണ്ടുപേർക്കും കൂടി 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇതിവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും, ആ ടിക്കറ്റിൻ്റെ ആ ഒരു ചാർജും നിരക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു 10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ആ വൈറ്റില വാട്ടർ മെട്രോയുടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് നമ്മുടെ മെട്രോ ആണ് കേട്ടോ. കണ്ട മെട്രോ പോകുന്ന കണ്ടോ, എന്തൊരു വൈബായിട്ടുള്ള സ്ഥലമാണെന്നറിയാമോ, എന്ത് ഭംഗിയാണല്ലേ അവിടെ മെട്രോ. ഇപ്പോഴത്തെയാണെങ്കിൽ ഇതെൻ്റെ നമ്മുടെ വാട്ടർ മെട്രോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് എറണാകുളത്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് ആ മെട്രോയിൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യുകയാണ്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു റൂട്ട് കാണാനായിട്ട് തന്നെ, നല്ലൊരു ഭംഗിയാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ബിലു ഉണ്ടായിരുന്നു കേട്ടോ. ബിലുവിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പഴയ വ്ലോഗുകളിലെല്ലാം അവരുണ്ടായിരുന്നു. അപ്പോൾ ഇതേക്കും അവൻ്റെ ഓഫീസ് ഇവിടെ കാക്കനാട് അടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാക്കനാട് വന്നപ്പോഴത്തേക്കും അവനെ കാണാനായിട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അവനെ ഓഫീസ് ടൈം ആയതുകൊണ്ട് അവനെ കൊണ്ടുപോയി ഓഫീസിൽ വിടുകയും ചെയ്തു. അപ്പോൾ അവനാ പറഞ്ഞത് അവൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു വാട്ടർ മെട്രോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആവും, നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സത്യത്തിൽ അവൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല എക്കോ ഫ്രണ്ട്ലിയും ആണ്. എന്തായാലും അവിടം വരെ പോകുമ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യാം കേട്ടോ.